ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ചലഞ്ച് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട് സരോവരം പാർക്കിനടുത്താണുള്ളത്. എൻ്റെ പിന്നിലുള്ളത് കനോലി കനാലാണ്. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ പാർക്കിന് അടുത്തായിട്ട് നമ്മൾ ഇലക്ട്രിക് ഓട്ടോകൾ നിർത്തിയിരുന്ന സ്റ്റാൻഡുണ്ട്. അപ്പോൾ സ്റ്റാൻഡിനടുത്ത് തന്നെ ഇലക്ട്രിക് ഓട്ടോകൾക്കും മറ്റ് വാഹനങ്ങൾക്കുമായിട്ട് ഒരു ചാർജിങ് പോയിന്റ് ഇവിടെ കാണാനിടയായി. അപ്പോൾ അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ചാർജിങ് പോയിന്റ് എന്ന് പറയുന്നത് KCB നേരിട്ട് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഇവിടെയാണ് ചാർജ് ചെയ്യുന്ന സ്ലോട്ട് ഉള്ളത്. അപ്പോൾ നീ കാണാം, മൂന്ന് പ്ലഗ് ഉള്ള സംഭവമാണ്. പിന്നെ ഇത് ചാർജ് ചെയ്യതിൽ എങ്ങനെ വെച്ചാൽ വാഹനം നമുക്ക് ഇവിടെ നിർത്താം, അതിൽ തന്നെ വയറ് കുത്തിയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അവൻ ചെയ്യേണ്ട സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, ആദ്യം തന്നെ നമ്മൾ ചാർജ് മോഡ് എന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. നമ്മൾ ഫോണിൽ ആൻഡ്രോയിഡ് ഫോണിൽ ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ ശേഷം അത് രജിസ്റ്റർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം പ്രൊഫൈലിൽ തൊടുക, അതിനുശേഷം സബ്സ്ക്രൈബ് നൗവിൽ തൊടുക. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ സ്റ്റേഷൻ ഉപയോഗിക്കുന്നതായി ഏതെങ്കിലും ഒരു പ്ലാൻ റീചാർജ് ചെയ്യുക. അപ്പോൾ നമ്മളിതിൽ റീചാർജ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഉണ്ട്, അവൻ നോക്കി തന്നെ ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവമാണ് ചാർജിങ് പോയിന്റ്. ഇപ്പോൾ നിലവിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ധാരാളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓട്ടോറിക്ഷ ആയാലും അതുപോലെ തന്നെ സ്കൂട്ടറുകളായാലും എല്ലാം ധാരാളം ഈ സമയത്ത് നമ്മൾ വിപണി നിലവിൽ നിരത്തുകളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പോയിന്റുകളൊക്കെ അത്യാവശ്യമായി വരുന്ന ഘട്ടമാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് ചാർജ് ചെയ്താണ്. അപ്പോൾ സ്ഥലം പറയുകയാണെങ്കിൽ കോഴിക്കോട് നമ്മളെ അരയടുത്ത പാലം ബേബി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ എരഞ്ഞിപ്പാലം പോകുന്ന വഴി സരോവരം പാർക്കിന് അടുത്തായിട്ടാണ് ഈ സംഭവം ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എന്നതാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയി കാണുന്നവരേക്കും ഗുഡ് ബൈ.